നിന്നെ ജോലിച്ചർ എന്റെ അടുത്ത് പറയായിരുന്നു, എന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് നിന്റെ സമയം നന്നായതെന്ന്. ഇനി നിനക്ക് ഒരപകടവും ഉണ്ടാവില്ല. ഇതാരടാ ഈ അണ്ടർവേറോട്ട് വണ്ടി ഓടിക്കുന്നത്? അവൾ ആരാളം തിരക്കാനാ നിനക്ക് നേരം? എന്റെ കുറുക്കുളുക്കി. അയ്യോ, എവളെ അന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതിനിടയില അഞ്ചാറ് പേര് കയറി വന്ന് എന്നെ പെരുമാറിയിട്ട് പോയത്. അന്ന് എന്റെ കുറുക്കുളുക്കി, എവളെ കാണുന്നതിന്റെ അന്നെല്ലാം എന്റെ കുറുക്കുളുക്ക ഭാഗ്യം. അല്ല, എന്റെ കുറുക്കുളുക്കിയില്ലല്ലോ എന്ന് പറയായിരുന്നു. പോട്ടെ സാരൂല, ദിവാ. ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ കുത്തനെ മേലോട്ട് കയറി പോയാൽ ഈ നാട്ടിൽ സാധാരണക്കാരെങ്ങനെ ജീവിക്കും? അതിന് സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? കള്ളനോട്ട്, കൊലപാതകം, വ്യഭിചാരം, ചാരായം മാറ്റ്, രാഷ്ട്രീയം തുടങ്ങിയ സാംസ്കാരിക മേഖലയിൽ വിരാജിക്കുന്ന മാന്യന്മാരുടെ ഇടയ്ക്ക് നമ്മളെ പോലുള്ള ഉണക്ക സാധാരണക്കാർ എന്തിനാ ഇടിച്ചു കയറുന്നേ? നല്ല നാടൻ നേന്ത്രപ്പഴം ആ കൊലങ്ങി വാങ്ങിച്ചാലും പഴംപൊരി ഉണ്ടാക്കാനാ? അത് വേണ്ട. പണ റോസ്റ്റ് അതും വേണ്ട. അവനെ വെറുതെ പുഴുങ്ങി തിന്നാം. അതൊക്കെ ചീപ്പാണ് സുശീല, ഞാനൊരു ഉഗ്രൻ പ്രിപ്പറേഷൻ പറഞ്ഞുതരാം. നേന്ത്രക്കായെടുത്ത് ചെറുതായിട്ട് നുറുക്കുക. അങ്ങനെ തൊലിയോടെ തൊലി കളഞ്ഞേക്ക്. എന്നിട്ട് 1 കിലോ നെയ്യ്, 2 കിലോ ശർക്കര, ഏലൻ ചുക്ക് ഗ്രാമ്പ് ഇവ സമാസം. എന്നിട്ട് വേവിച്ച് നല്ലതുപോലെ വരട്ടി എടുക്കുക. തേങ്ങാപ്പാലെടുത്തൊഴിച്ച് തിളപ്പിച്ച് വരട്ടി വാറ്റിയെടുക്കുക. നേന്ത്രപ്പഴ പ്രഥമൻ. എന്നിട്ട് വായ്മൂടി കെട്ടിയ ഒരു കുടത്തിലെടുത്തോളൂ. നിന്റെ നൃഗം തലയെ തല്ലി പൊട്ടിക്കുക. എടാ, ഒരു സാമ്പാറിനുള്ള കൂട്ടങ്ങൾ എങ്ങനെ വാങ്ങിക്കുന്നോർത്ത് പാടുപെടുമ്പോഴാണ് അവന്റെ പ്രമദനും വായ്മൂടി കെട്ടിയ കൊടവും. വെറുതെ മനുഷ്യനെ പറഞ്ഞു കൊൽപ്പിക്കല ഹരിചന്ദ്ര. ചോദിക്കാൻ വിട്ടുപോയി, നിന്റെ കൊലക്കേസിന്റെ കാര്യം എന്തായി? കേസ് വിജയിച്ചു. അപ്പൊ പ്രതി കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തു എന്ന് പറഞ്ഞാ മതിയല്ലോ. കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തോ അതോ കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുപ്പിച്ചോ വാഴക്കൊല? അപ്പൊ നീ കോടതിയിൽ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു, എല്ലാം കാണുകയും ചെയ്തു. ഓ, വിധി പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്നുള്ള നിന്റെ ടെൻഷൻ ഞാൻ കണ്ടു. എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ലോയർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സുശീല. നീ കളിയാക്കിക്കോ, കോടതിയിലെ ക്രിമിനൽ ലോയർ സുശീലൻ ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതെ നിത്യവൃത്തിക്ക് വേണ്ടി അലയുന്ന ഒരു കേസിലെ വക്കീലാടാ. കോർട്ട് വിട്ട് കോടതി വരാന്തയിലൂടെ തെണ്ടി നടക്കുന്ന